Hi friends, hello everyone. Today's video like is welcome. Apa innu annittulladu chicken cutlet aanu ṭa. Appa namukku video like kadakkam. Appa njan ivide ellu illatha chicken piece eduthittunde. Ini idilekku oru ara spoon kurumulagu podi adu pole aavashyathinu uppum cherthittu namukku nannayittu nund boil edukkam. Ini namukku idilekku vendathu njan ivide rendu urula kalanga aanu eduthittulladu. Idu nannayittu nund pulungi edukkam. Pinne namukku vendathu oru Savala, Adabole, and the Pachamogum, or Injum, is an unnight arienda on the crush either come. A perku number chicken vinditin, Namkin in the mixy letter on the podiched come. In Namki the lake vanda, the bread dunner, or moon breaded thitten and a podichitin day. In Namaka, or a dand cold mutting wood and unnight on the beat either come. Poimutelling and Pratech upuchartitilla, in Urlangan vinditin, is an unnight on the orchard come. അതുപോലെ കുറച്ച് ചപ്പും കൂടി അരിഞ്ഞെടുക്കണം ഇനി നമുക്ക് കൂട്ട് റെഡിയാക്കാം അതിന് ഞാൻ ഇവിടെ ഒരു ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ സവാള ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കാം അപ്പോൾ വഴന്ന് വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള പച്ചമുളകും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ ഞാൻ ഒരു രണ്ട് വെളുത്തുള്ളിയും കൂടി ഒന്ന് ചെറുതാക്കി മുറിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വയന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കനും അപ്പോൾ ഒന്നുണ്ട് വയറ്റി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ളും കൂടി ഉപ്പും അതുപോലെ ഒരു അര സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റിനുള്ള കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ചൂടാറിയതിന് ശേഷം കട്ട്ലേറ്റ് ഉണ്ടാക്കി എടുക്കാം ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി നമുക്കിത് മുട്ടയിൽ മുക്കി ബ്രെഡിലൊന്നിട്ട് കോട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഓരോന്നാക്കിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഞാനിവിടെ ഒരു 10 എണ്ണം ആണിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ഒന്ന് ഹൈ സ്പീഡിൽ ഇട്ടിട്ട് വേണം അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കട്ട്ലേറ്റ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇനി സ്പീഡ് ഒന്നിട്ട് കുറച്ച് കൊടുക്കണം കരിഞ്ഞു പോവരുത് അപ്പോൾ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇതൊന്നുകൊണ്ട് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം